കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല പകലിൽ വീണ്ടും നമുക്ക് സൺഡേ സ്കൂളിലൂടെ പാഠം പഠിക്കാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ സീനിയർ ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ 9-ാമത്തെ ആഴ്ചയിലാണ് പാഠം പഠിക്കുന്നത്. ദൈവത്തിൻ്റെ ശേഖനയെക്കുറിച്ച്, തേജസ്സിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. വായിച്ച് ധ്യാനിക്കേണ്ട വേദഭാഗം യെശയ്യാപ്രവചനം 60-ാം അധ്യായമാണ്. 60-ാം അധ്യായം നിങ്ങൾ വായിക്കണം, അത് വായിച്ച് ധ്യാനിക്കണം. 6-ാം അധ്യായം എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ 60-ാം അധ്യായമാണ്, അത് വായിക്കണം. 2 കൊരിന്ത്യലേഖനം 3-ാം അധ്യായം 18-ാം വാക്യമാണ് കാണാതെ പഠിക്കേണ്ടത്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം ദൈവത്തിൻ്റെ, നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന വാക്യമാണ് കാണാതെ പഠിക്കേണ്ടത്. മകളിൽ നമ്മൾ സമാഗമന കൂടാരത്തെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അതിന് 3 ഭാഗമാണെന്ന് പഠിച്ചല്ലോ. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതിന് പ്രാകാരത്തിന് മേൽമൂടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്രാകാരത്തിന് പ്രകാശം നൽകുന്നത് സൂര്യനാണ്. എന്നാൽ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വിശുദ്ധ സ്ഥലമാണ്. ആ വിശുദ്ധ സ്ഥലത്തിന് മേൽമൂടിയുണ്ട്. അവിടെ പ്രകാശം നൽകുവാൻ നിലവിളക്കാണ്, 7 കവരങ്ങളുള്ള കവരവിളക്ക്. അതിൻ്റെ ശോഭയാണ് ഇടിച്ചെടുത്ത് ഒലിവെണ്ണ കൊണ്ട് തിരിയൊക്കെ ഇട്ട് അവിടെയുള്ള ആ ശോഭ കൊണ്ടാണ് വിശുദ്ധ സ്ഥലം പ്രഭാപൂർണമാകുന്നത്. അതിവിശുദ്ധ സ്ഥലം പ്രകൃതിയാതീതമായ പ്രകാശമാണ്. ദൈവത്തിൻ്റെ തേജസ് കൊണ്ടാണ് അതിവിശുദ്ധ സ്ഥലം പ്രകാശപൂർണം ആകുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ വിവിധമാണ്. ദൈവത്തിൻ്റെ ശേഖേന അഥവാ ഈ മഹത്വം കൃപാസനത്തിൻ്റെ മുകളിൽ നിന്നാണ് കാണപ്പെടുന്നത്. ഇതേ ദൈവ മഹത്വത്തിൻ്റെ പുതിയ വെളിപ്പാട് സഭയുടെ അന്ത്യനാളുകളിൽ പ്രവചനപരമായിട്ട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ദൈവമഹത്വം വെളിപ്പെടുന്ന ആ സമയത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ചിന്തിക്കുക. അതിനുശേഷം ദൈവമഹത്വത്തിൻ്റെ ഫലങ്ങൾ എന്താണ്, ദൈവതേജസ് വെളിപ്പെടുന്നതിൻ്റെ ഫലങ്ങൾ എന്താണ് നമുക്ക് ചിന്തിക്കാം. ദൈവമഹത്വം വെളിപ്പെടുന്നതിനെക്കുറിച്ച് ഒരു പ്രവചന ഭാഗം യെശയ്യാപ്രവചനം 4-ാം അധ്യായം 3 മുതൽ 5 വരെയാണ്. ഞാൻ ആ വാക്യങ്ങൾ വായിക്കാം. കർത്താവ് ന്യായബുദ്ധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിൻ്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയും. യെരുശലേമിൻ്റെ രക്തപാതകം അതിൻ്റെ നടുവിൽ നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം സിയോനിൽ മിഞ്ചിയിരിക്കുന്നവനും യെരുശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും ഇങ്ങനെ, യെരുശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേറെഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധനെന്ന് വിളിക്കപ്പെടും. യഹോവ സിയോൻ പർവ്വത്തിലെ സകല വാസസ്ഥലത്തിന്മേലും അതിലെ സഭായോഗങ്ങളിലുമേലും പകലിനൊരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജാരയുടെ പ്രകാശവും സൃഷ്ടിക്കും. സകല തേജസ്സിനും മീതെ ഒരു വിധാനം ഉണ്ടായിരിക്കും. അന്ത്യകാലത്ത് ആത്മീയമായി സിയോനിൽ വസിക്കുന്ന സഭകൾ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുകയും ദൈവത്തേജസ്സിനാൽ മൂടപ്പെടുകയും ചെയ്യും എന്നാണ് പ്രവാചകൻ പ്രവചന ഭാഷയിൽ പറയുന്നത്. നമുക്കറിയാം, ആദ്യ സഭയിൽ അനന്യാസും സഫീരയുടെയും കാര്യത്തിലും മറ്റ് കാര്യങ്ങളിലും ദൈവം ശുദ്ധീകരിക്കുന്ന ശക്തിയായി ഒരു തീ പോലെ ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ടാണ് ഇറങ്ങി വന്നത്. നമ്മളത് അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ജനനത്തിൽ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എൻ്റെ പിന്നിലെ വരുന്നവൻ ആത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്നാണ്. കർത്താവ് അഗ്നി ശുദ്ധീകരണത്തെ കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ, ദഹിപ്പിക്കുന്ന ശുദ്ധീകരണ പ്രക്രിയ. തേജസ് വെളിപ്പെടണമെങ്കിൽ പാപത്തിൽ നിന്നുള്ള അഴമേറിയ ശുദ്ധീകരണം നടക്കണം. മോശയുടെ സമാഗമന കൂടാരത്തിൽ ആദ്യം തിരിശീലയ്ക്കുള്ളിൽ പ്രവേശിച്ച് വിശുദ്ധ സ്ഥലത്ത് കയറി ആ ക്രൂശിക്കപ്പെട്ട അനുഭവത്തിന് ശേഷം മാത്രമാണ് പരിശുദ്ധാത്മാവിൻ്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയുള്ളൂ. നമ്മളത് പഠിച്ചതാണ്. ദൈവമഹത്വം വെളിപ്പെടേണ്ടതിന്, അക്ഷരാർത്ഥത്തിൽ വെളിപ്പെടേണ്ടതിന് അല്പം മാത്രമേ സമയം ശേഷിച്ചിട്ടുള്ളൂ മക്കളെ. കാലത്തിൻ്റെ അവസാനത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അന്ത്യനാളുകളിലെ അന്ത്യനാളിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്നും ചില ഇടങ്ങളിലൊക്കെ ദൈവമഹത്വം വെളിപ്പെടുന്ന വസ്തുതകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഭകളിൽ ശുദ്ധീകരണവും ദൈവത്തിൻ്റെ തേജസ്സും ഒക്കെ വെളിപ്പെടുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ അവിടുത്തെ തേജസ് വെളിപ്പെടാൻ തക്കവണ്ണം യോഗ്യതയുള്ള ഒരു പാത്രമായി എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവ തേജസ് വെളിപ്പെടുന്ന സമയത്തിൻ്റെ സൂചന യെശയ്യാപ്രവചനം 60-ാം അധ്യായം 2-ാം വാക്യത്തിലുണ്ട്. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടും, നിൻ്റെ മേലെ യഹോവ വിധിക്കും, അവൻ്റെ തേജസ്
നിൻ്റെ മേൽ പ്രത്യക്ഷമാകും. ലോകത്തിലെ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും മഹാമാരിയൊക്കെ മൂടും. ഇങ്ങനെയുള്ള അന്ധകാരം കൊണ്ട് നിറയ്ക്കുന്ന ഒരു കാലഘട്ടത്തിൽ മത്തായി 24:6-7 വാക്യങ്ങളിലാണത് ആണ് കർത്താവിൻ്റെ ആ മഹത്വം വെളിപ്പെടുന്നത്. മാത്രമല്ല ഇവിടെ കൂരിരുട്ടെന്ന് പറയുന്നത് ഭയങ്കരമായ ആത്മീയ അന്ധതയും ധാർമ്മിക അധപതനുമാണ്. ഈ കാലഘട്ടത്തിൽ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഭായുഗത്തിൽ സംഭവിക്കുന്ന, അതിൻ്റെ അവസാനം സംഭവിക്കുന്ന മഹോപദ്രവത്തെക്കുറിച്ച് യെശയ്യാവ് പറയുന്നുണ്ട്. ലോകത്തിൻ്റെ ഘോരാന്ധകാരവും സഭയിൽ വരുമ്പോൾ, ലോകത്തിൽ അന്ധകാരത്തിൻ്റെ ശക്തി വരുമ്പോൾ ദൈവസഭയുടെ മേൽ മഹാതേജസ് വരും. നമുക്കറിയാം ഇസ്രായേൽ പുറപ്പെടുന്ന ആ സമയത്ത് അനുഭവിച്ച വേദനകൾ വളരെ വലുതാണ്. പക്ഷേ ആ വേദനകൾക്കൊടുവിൽ ദൈവം അവർക്കൊരു പുറപ്പാട് നൽകി. സഭയും അങ്ങനെയാണ്. ഈ കാലഘട്ടങ്ങളിൽ അനുഭവിക്കുന്ന യാതനകളൊക്കെ ദൈവമഹത്വം സഭയിൽ വെളിപ്പെടാനുള്ള സമയമാണ്. കർത്താവിൻ്റെ വരവിൻ്റെ ആ കാലം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം തൻ്റെ ജനം ഇരുട്ടിൻ്റെ എല്ലാ പ്രവൃത്തികളെയും ഉപേക്ഷിച്ച് കളയണമെന്നാണ്. അന്ധകാരം വർദ്ധിക്കുന്ന കാലത്ത് ജനം അതിൽപ്പെട്ട് വശംവദരായി തകർന്നു പോകാതെ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യത്താൽ, ആ പ്രകാശത്താൽ ശോഭിക്കാനിടവരണം. അവൻ കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങുകയോ ശുദ്ധീകരിക്കപ്പെടുകയോ ചെയ്യാത്ത അനവധി പേരുണ്ട്. അങ്ങനെയുള്ളവർ തീർച്ചയായും ഈ കാലഘട്ടത്തിൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവൻ സഭ ഇരുചേരികളായി തിരിയുമെന്നാണ് നാം ചിന്തിക്കേണ്ടത്. പാഠപുസ്തകത്തിൽ അങ്ങനെയാണ് പറയുന്നത്. വിവാഹമോചനവും പുനർവിവാഹവും ഒക്കെ സംഭവിക്കുമ്പോൾ അന്ത്യനാളുകളിൽ രണ്ടായി പിരിയും. അശുദ്ധി അംഗീകരിക്കുന്നവർ ഒരു ഭാഗത്തും അവൻ ശുദ്ധീകരണത്തിന് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർ മറ്റൊരു ശുദ്ധീകരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ അവൻ സ്തോത്രം ഈ അന്ത്യകാലത്തുണ്ടാകുന്ന വസ്തുതകളുമായി ചേർന്നു പോകുന്ന ആളുകൾ ഒരു ഭാഗത്തുനിന്ന്, അവർ അശുദ്ധിയെ അംഗീകരിച്ച് ശുദ്ധിക്ക് വേണ്ടി തയ്യാറായവർ ദൈവദേശം ഉണ്ടെന്നറിയും. അല്ലാത്തവരെന്തു ചെയ്യും? ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരായി മാറും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവതേജസ്സിൻ്റെ സ്തോത്രം സമയം അടുത്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നാം ഗ്രഹിക്കേണ്ട മറ്റൊരു കാര്യം, ദൈവതേജസ് വെളിപ്പോടുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്? യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിൽ അതുണ്ട്. നിങ്ങളത് വായിച്ച് ധ്യാനിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുമ്പോൾ വാക്യം ഇങ്ങനെയാണ്, ജാതികൾ നിൻ്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിൻ്റെ ഉദയശോഭയിലേക്കും വരും. അവൻ അടുത്ത് പറയുന്നത് സമുദ്രത്തിൻ്റെ ധനം നിൻ്റെ അടുക്കൽ വരുമെന്നുള്ളതാണ്. അന്ത്യകാലത്ത് ശക്തമായ ഒരു ആത്മാക്കളുടെ വിടുതൽ, ആത്മാക്കളുടെ ശേഖരണം ഉണ്ടാകും എന്നാണ് ഇതിൻ്റെ സൂചനകൾ. സഭയുടെ മേൽ ദൈവത്തിൻ്റെ തേജസ് വരുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ വളരെ വളരെയാണ്. രക്ഷിക്കപ്പെടാത്തവർ അന്ത്യകാലത്ത് സഭയിലേക്ക് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യും. കേദാരിലെയും നെബായോത്തിലെയും മുട്ടാടുകൾ നിൻ്റെ അടുക്കൽ വരും എന്ന് പറയുന്നത്, കേദാരും നെബായോത്തും ഇസ്മായേലിയ സന്തതികളാണ്, അവരുടെ ദേശമാണ്. അപ്പോൾ സഭയുടെ മേൽ തേജസ് വരുമ്പോൾ ക്രിസ്തുവിലേക്ക് തിരിയുന്ന ഇസ്ലാമിക സമൂഹങ്ങളും ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇത് എന്ന് നാം മനസ്സിലാക്കണം. സഭയിൽ തേജസ് വരുന്നതിന് രണ്ടാമത്തെ അടയാളം, ഒന്നാമത്തെ അടയാളം ആത്മാക്കളുടെ വലിയ ശേഖരണമാണ്, രണ്ടാമത്തത് ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. ന്യായവിധിയുടെ ദഹിപ്പിക്കലിനെയും അഗ്നിയാൽ സഭയെ ശുദ്ധീകരിച്ചതിന് ശേഷം യെശയ്യാവ് പറയുന്നത് പോലെ സകല തേജസ്സിനും മീതെ ഒരു വിധാനമുണ്ടായിരിക്കും. 4:5 നമ്മൾ വായിച്ചതല്ലേ, അവൻ യഹോവയുടെ തേജസ് ദൈവമക്കൾക്കൊരു പ്രതിരോധമായിരിക്കും, ഒരു കോട്ടയായിരിക്കും. 3-ാമത്തെ ഫലം വിശുദ്ധന്മാരെ സമ്പൂർണമായ വളർച്ചയിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ്. എബ്രായ 2:10 പറയുന്ന പോലെ സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ടതിൻ്റെ ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഉദ്ദേശം നമ്മെ ശുദ്ധീകരണത്തിൽ തികഞ്ഞവരാക്കാൻ, ക്രിസ്തു എന്ന തലയോളം വളർത്തുവാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ദൈവതേജസ് വെളിപ്പെടുമ്പോഴാണ് നാം ആ പൂർണ്ണതയിലേക്ക്, അല്ലെ, ആ മഹത്വത്തിലേക്ക്, ആ വളർച്ചയിലേക്കൊക്കെ കടന്നു വരുന്നത്. അല്ലേ, ഒരപ്പൻ മകനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണ്? വളരണമെന്നല്ലേ. ഏതെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചിട്ട് നിങ്ങൾക്ക് 15-ഉം 16-ഉം വയസ്സായി, ജനിച്ച് അന്നത്തെ പോലെ ഇരുന്നാൽ നിങ്ങളുടെ മാതാപിതാക്കന്മാർ എത്ര വേദനയ്ക്കും വളരണം. അങ്ങനെയാണെങ്കിൽ സ്വർഗീയ പിതാവിൻ്റെ ആഗ്രഹവും മറ്റും നല്ല മക്കളെ നമ്മളെല്ലാം വളരണമെന്ന്. അത് വളരണമെങ്കിൽ സ്വയം കഴിയില്ല, ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ മേൽ വരണം.
അല്ലേ? ഒരിക്കൽ ഒരു വലിയ പ്രസംഗകനോട് ദൈവാത്മാവ് പറഞ്ഞു, ദൈവം പറയുകയാണ് നീ നിന്റെ ശുശ്രൂഷ ആത്മീക ശിശുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. പക്ഷേ അനേകർ രക്ഷിക്കപ്പെടുന്നെങ്കിൽ ശിശുക്കളാണ്, അവർ വളരണം. ദൈവ തേജസ്സിനാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ അവർ വളർന്നു വരാൻ ഇടയായി തീരണം. അവൻ ഈ സമാപന കൂടാരത്തിൻ്റെ പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു. ഈ പാഠങ്ങൾ പഠിച്ചപ്പോൾ അതിന് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളല്ലേ ഉള്ളേ? നമ്മുടെ മൂന്ന് ആത്മീക തലങ്ങളെ കാണിക്കുന്നതാണ് എന്ന് ഓർപ്പിച്ചല്ലോ ഞാൻ. നമ്മുടെ പാഠപുസ്തകത്തിൽ അതുണ്ട്. യോഹന്നാൻ്റെ ലേഖനത്തിൽ മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിലെ വളർച്ചയുടെയും ആ മനസ്സോത്ര പക്വതയുടെയും മൂന്ന് തലങ്ങളാണിവ. ഒന്നാമത്തത് കുഞ്ഞുങ്ങളാണ്, കുഞ്ഞുങ്ങൾ, ശിശുക്കൾ. അത് പ്രാകാരത്തിലെ അനുഭവമാണ്. അവിടെ വരുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുന്നു. അവൻ യാഗപീഠത്തിൻ്റെയും അതുപോലെ താമ്രത്തൊട്ടിയുടെ അനുഭവമൊക്കെയാണ് പ്രാകാരത്തിലുള്ളത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒക്കെ നമ്മൾ ആത്മസ്നാനമൊക്കെ പ്രാപിക്കുന്ന അനുഭവമാണ്. അത് ശൈശവാവസ്ഥയാണ്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭമാണ്. അവിടെ നിന്ന് ബാല്യക്കാരാകണം. ബാല്യക്കാർ ശക്തന്മാരാണ്, അവർ ശക്തന്മാരായി മാറണം. അത് എന്ന് പറയുന്നത് ആ ബാല്യക്കാർ എന്ത് ചെയ്യണം? അവിടെ നിന്ന് ആത്മീക പക്വത പ്രാപിക്കണം. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുകളുണ്ട്, ദൈവവചനത്തിൻ്റെ ആഴമേറിയ ധ്യാനമുണ്ട്, പ്രാർത്ഥനയുടെ അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം ദൈവത്തോട് അങ്ങനെ വളരെ അടുത്ത് ബന്ധപ്പെടുന്ന അനുഭവമാണ് വിശുദ്ധ സ്ഥലം. ബാല്യക്കാരെന്ന് പറയുമ്പോൾ ശക്തരാകുകയും പിശാചിനെ ജയിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവിടുത്തെ അനുഭവമാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല, അടുത്തൊരനുഭവം പിതാക്കന്മാരെന്നാണ്. കുഞ്ഞുങ്ങൾ, ശിശുക്കൾ, ബാല്യക്കാർ, പിതാക്കന്മാർ, പക്വതയുള്ള അനുഭവത്തിലേക്ക്, ഏറെ പക്വതയും ആ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് നടത്തപ്പെടുന്നതാണ് അതിവിശുദ്ധ സ്ഥലം. അവിടെ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ അനുഭവമുണ്ട്. തേജസ് ഇങ്ങനെ ഇറങ്ങി വന്ന് ആ തേജസ്സിനാൽ നിറഞ്ഞു വരുന്നതാണ് ആ വിശുദ്ധ അതിവിശുദ്ധ സ്ഥലത്ത്. നമുക്കറിയാം നിയമത്തിൻ്റെ പെട്ടകൊണ്ട് മണ്ണായിട്ട് വെച്ച വെച്ച പൊൻപാത്രം, അഹരോൻ്റെ തളിർത്ത വടി, ദൈവത്തിൻ്റെ 10 കൽപ്പലകകൾ എഴുതിയ കൽപ്പലകകൾ, അവയാണ് ഇവിടെയുള്ളത്, അതിവിശുദ്ധ സ്ഥലത്ത് ഉള്ളത്. അതിൻ്റെ മേൽ കൃപാസനം, ദൈവസാന്നിധ്യം, അതിൻ്റെ നിറവുകളിൽ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അനുഭവം, ആത്മീക പക്വതയുടെ ക്രിസ്തു എന്ന തലയോളം വളരുന്ന അനുഭവം. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഈ നിങ്ങൾ ഏത് ഭാഗത്താണ്? ശിശുവായിരിക്കുന്നുവോ, അതോ ബാല്യക്കാരെന്ന അനുഭവത്തിലെത്തിയോ, അതോ പിതാക്കന്മാരുടെ അനുഭവത്തിലെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ദിവസങ്ങളിൽ നമുക്കതൊന്ന് ചിന്തി ഈ സമാഗമന കൂടാരത്തിൻ്റെ പാഠങ്ങൾ നമ്മുടെ ആത്മീയതയുടെ മൂന്ന് തലങ്ങളെ മനസ്സിലാക്കാനാണ്. അവൻ പുതിയ നിയമത്തിൽ അങ്ങനെ ആത്മീയ സമാഗമന കൂടാരമില്ല, ദൈവസഭയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ അനുഭവങ്ങളെ ഒന്ന് സ്തുലനം ചെയ്യാൻ തക്കവണ്ണം കർവദൈവ മക്കളിടയാകണം. നമ്മൾ ആരും ശിശുക്കളാകരുത്, വളരണം, ബാല്യക്കാരാകണം. ശൈശവത്തിരുന്ന് ബാല്യത്തിൽ വരണം, അവിടുന്ന് വളർന്ന് വളർന്ന് ആ പിതാക്കന്മാരുടെ പക്വതയിലേക്ക്, ആത്മീയ പക്വതയിലേക്ക്, ദൈവസാന്നിധ്യത്തിലേക്ക്, ആ ശുദ്ധീകരണം, ദൈവത്തിങ്കിൽ നിന്ന് ശുദ്ധീകരണമൊക്കെ പ്രാപിച്ച് ആ അനുഭവത്തിലേക്കൊന്നെത്തുവാൻ ഈ ദിവസങ്ങളിൽ അധികമായി പ്രാർത്ഥിക്കണം. ഈ ഭൂമിയിൽ നമ്മൾ എന്ത് നേടിയാലും ദൈവസാന്നിധ്യം ഇല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. മോശം ഒരിക്കൽ പ്രാർത്ഥിക്കർത്താവേ, നിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത്. ദൈവത്തിൻ്റെ തേജസ് കാണുന്നവരായി, അത് അനുഭവിക്കുന്നവരായി മക്കളെ നമ്മൾ മാറണ്ടേ? അതിനുവേണ്ടി ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഈ സൺഡേ സ്കൂളിൻ്റെ പാഠം, ഈ 9-ാമത്തെ പാഠം ദൈവത്തിൻ്റെ അക്ഷയക്കേന് ഇറങ്ങി വരാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ആത്മാർത്ഥമായ സമർപ്പണത്തിന് കാരണമായി തീരണം. നിങ്ങൾ കണ്ണുകളെ നടച്ച മക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഹൃദയപൂർവ്വം ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിൽ ദൈവദിനം പഠിക്കാൻ കർത്താവേ സീനിയർ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുമായി അടിയൻ കടന്നു വന്നു. ഓൺലൈനിലൂടെയാണ് പാഠങ്ങൾ പഠിക്കുന്നതെങ്കിലും ഇന്നത്തെ പാഠം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കട്ടെ. ദൈവദേയ സാഴത്തിൽ അറിയുവാൻ ദൈവയുടെ ആകണമേ. അതിൻ്റെ ഫലങ്ങളെല്ലാം കർത്താവേ, ആ കർത്താവേ ആത്മാക്കളുടെ ശേഖരണവും ആ മനസ്തോത്രം, ആ ദൈവികമായ സംരക്ഷണവും ആത്മീയ പക്വതയിലുള്ള വളർച്ചയും ഒക്കെ സംഭവിക്കത്തക്കവണ്ണം നിൻ്റെ ജനം, നിൻ്റെ മക്കളെല്ലാം കർത്താവേ ആ ദൈവതേജ സാഴത്തിൽ അറിയട്ടെ. കർത്താവേ, അന്ധകാരം ഭൂമിയെ മൂടുമ്പോൾ, കർത്താവേ കൂരിട്ട് ജാതികളെ മൂടുമ്പോൾ, ആത്മീയ അന്ധതയും ധാർമ്മിക അധവ
പ്രബോധനമൊക്കെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അവിടുത്തെ തേജസ് അവിടുത്തെ മക്കളുടെ മേൽ പകരണമേ. അതിനുവേണ്ടിയുള്ളൊരു സമർപ്പണം ഇന്ന് പകൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. ഈ പാഠം കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാകണം. ദൈവകൃപ കൊണ്ട് കുഞ്ഞുങ്ങളെ നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചടിയൻ പ്രാർത്ഥിക്കുന്നു. മുഴുവൻ മഹത്വം അങ്ങേക്ക് വരണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മക്കളെ, ഈ പാഠം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരിക്കട്ടെ. വരുന്ന ആഴ്ച നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. പാഠപുസ്തകം നിങ്ങൾ നന്നായി വായിക്കണം. അതോടൊപ്പം തന്നെ വേദഭാഗവും വായിക്കണം. അതിൻ്റെ പാഠമൊക്കെ കടന്നു പഠിക്കണം. ഓക്കേ.